ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 16 അധ്യായം അതിന്റെ 2 വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. വായിച്ച വേദഭാഗത്തിൽ നമുക്ക് മനുഷ്യന്റെ യാഥാർത്ഥ്യമായ ഒരു ചിത്രം നമുക്ക് കാണാം. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ വെളിയിലിറക്കിയപ്പം മനുഷ്യൻ അന്നേരം തൊട്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്വയമേ ജീവിക്കാൻ പഠിക്കുക. മനുഷ്യന്റെ ചിന്ത, ഞാൻ ഏത് മാർഗം എടുത്താലും ഞാൻ എന്തോ ചെയ്താലും ഞാൻ സഫലമാവും, അതുകൊണ്ട് പാപം മൂലം ദൂഷ്യമായ ആ ബുദ്ധി വിയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവൻ്റെ നടപ്പ് ശരിയാണ് അവന് തോന്നലുണ്ട്. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അകത്ത് മനസ്സാക്ഷി ഇട്ടിട്ടുണ്ട്. അത് മുഖാന്തരം മനുഷ്യന്റെ പാതയിൽ അവനെ ക്രമപ്പെടുത്താൻ ദൈവം അവസരങ്ങൾ വിയോഗിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ സ്വയജ്ഞാനത്തിന്റെ ശബ്ദം, അതിൻ്റെ ഒച്ച കൂടുതലായതുകൊണ്ട് മനസ്സാക്ഷിയുടെ സ്വരത്തെ കേൾക്കുവാൻ കഴിയുന്നില്ല. മനസ്സാക്ഷി അവനെ കുറ്റം കാണിക്കുമ്പോൾ, അവൻ്റെ തെറ്റ് അവനെ കാണിച്ചു തരുമ്പോൾ, മനുഷ്യൻ ആത്മീയത്തിൻ്റെ നാടകം ചെയ്ത് ഭക്തിയുടെ മാർഗങ്ങൾ തപ്പി അവൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് സമയമെടുത്ത് ക്രമേണ മനുഷ്യനെ ശരിയായിട്ടുള്ള പാത പഠിപ്പിക്കാൻ ബദ്ധപ്പെടുന്നുണ്ട്. എന്നാലും മനുഷ്യൻ അവൻ്റെ കുരുടെ ബുദ്ധി ഉപയോഗിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്ത് അവൻ്റെ പാപങ്ങളെ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ആത്മീയത്തിൻ്റെ നാടകം ചെയ്യും, ഭക്തിയുടെ ആചാരങ്ങൾ അവൻ ചെയ്യും. സർവശക്തനായ ദൈവം മനുഷ്യന് തൻ്റെ പ്രമാണം കൊടുത്ത് മനുഷ്യനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിയിലത്തെ വിശുദ്ധിയല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. വെളിയിലത്തെ വിശുദ്ധി മുഖാന്തരം മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്ത് എത്തുവാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കത്തില്ല. സർവശക്തനായ ദൈവം നമ്മുടെ നടപ്പിനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇസ്രായേൽ ജനം യാഗങ്ങൾ അർപ്പിച്ചെങ്കിലും അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവം അവർക്ക് 10 കൽപ്പന കൊടുത്തു. അത് മുഖാന്തരം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കണം, സ്വന്തം സഹോദരന്മാരെ സ്നേഹിക്കണം, ആദരിക്കണം, ദൈവം അവരെ പഠിപ്പിച്ചു. അയലൊക്കക്കാരൻ്റെ വസ്തുവകകളെ ആഗ്രഹിക്കല്ലേ എന്ന് പ്രമാണത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ദൈവം ഹൃദയവിശുദ്ധി എത്ര ആഗ്രഹിക്കുന്നത്. പക്ഷെ മനുഷ്യൻ ദൈവത്തിൻ്റെ പാത തുച്ഛമായി എണ്ണി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം പ്രമാണങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കി സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് ലോകത്തിൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. എങ്ങനെയെങ്കിലും അത്യാഗ്രഹം നിറഞ്ഞ് സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി മറ്റൊരെ കീഴടക്കുന്ന ആ സ്വഭാവം നമുക്ക് കാണാമല്ലോ. പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്ന എൻ്റെ പാതകൾ എല്ലാം ശരിയാ, ആരെങ്കിലും അവൻ്റെ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും സ്വീകരിക്കാൻ ഒരുക്കമുള്ളവനല്ല. കാരണം ഹൃദയം നിഗളം കൊണ്ട് നിറഞ്ഞിരിക്കുക, ദൈവസന്നിധിയിലും താഴുവാൻ മനസ്സില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ യഹോവ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ദൈവം സ്നേഹമാ, അതേസമയത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയുമാ. ദൈവം അശുദ്ധിയെ ഒരിക്കലും സഹിക്കത്തില്ല. ദൈവത്തിന് മോഹപക്ഷമില്ല. എല്ലാവരെയും തൂക്കുന്ന ത്രാസിന് വ്യത്യാസമില്ല.
വിശ്വാസി ആയിക്കോട്ടെ, അവിശ്വാസി ആയിക്കോട്ടെ, പഴയ നിയമഭക്തനോ പുതിയ നിയമഭക്തനായിക്കോട്ടെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ചിന്തിക്കല്ലേ. ദാവീദ് രാജാവിനെ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ബത്ത്ശേബയെ ഭാര്യയായി എടുത്തപ്പം ദൈവം ദാവീദിനോട് ഇടപെട്ട ആ രീതികൾ നമുക്കറിയാമല്ലോ. ഗോലിയാത്തിനെ കൊന്നത് ശരിയാ, തൻ്റെ വിശ്വാസ മുഖാന്തരം, ദൈവത്തിലുള്ള ആശ്രയ മുഖാന്തരം ഇസ്രായേൽ രാജ്യത്തെ വിടുവിച്ചു. എന്നാലും ദൈവം വിട്ടുവീഴ്ച ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ പുതിയ ജീവൻ പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും എത്ര ഭയത്തോട് വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മുടെ ആത്മാവിനെ ദൈവം തൂക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കുള്ള വിളി പഴയ നിയമ ഭക്തന്മാർക്കാട്ടും എത്ര ഉയർന്ന വിളിയാ. നിത്യത ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ വേണ്ടിയാ നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത്. ദൈവത്തിൻ്റെ സ്വർഗീയ പ്രമാണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം എഴുതി തന്നിട്ടുണ്ട്. ലോകത്തിന് വേണമെങ്കിൽ കണ്ണടച്ച് പറയാം ദൈവമില്ലെന്ന്, പക്ഷേ രക്ഷയുടെ ആ സന്തോഷം അനുഭവിച്ച നമുക്കോ, ദൈവത്തിൻ്റെ കൃപയുടെ ധനം അനുഭവിച്ച നമുക്കോ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ നടപ്പിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചിന്തയിൽ നമ്മൾ ശരിയായിരിക്കും, നമ്മൾ നല്ലവരായിരിക്കും, പക്ഷേ നമ്മുടെ സൃഷ്ടിതാവിൻ്റെ ദൃഷ്ടിയിൽ നമ്മളെങ്ങനെ? ദൈവം നമ്മളെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. നമ്മുടെ തെറ്റുകൾ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം, താഴ്മയോട് സ്വീകരിക്കാം. നമ്മുടെ ജ്ഞാനം ചെറിയതാ. സർവശക്തൻ നിത്യത നോക്കിയ പദ്ധതി ഉണ്ടാക്കി നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത്. ദൈവം നമ്മളെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ഇയോബ് ചെയ്ത പോലെ വാദിക്കാൻ പോകാതെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ദൈവം നല്ലവൻ, നമ്മുടെ ദൈവം വിശുദ്ധൻ. ദൈവത്തിൻ്റെ പാത വിശുദ്ധിയും നീതിയുടെ പാതയാണ്. സോ നമുക്ക് നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി അനുസരണത്തോട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ ദിവസങ്ങളിൽ വിശുദ്ധിയോട്, താഴ്മയോട്, പൂർണ്ണ ഹൃദയത്തോട് നിന്നെ സേവിപ്പാൻ, നിന്നെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ജീവിതമല്ല, നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ നീ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.